വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങയില തോരനാണ് ഇന്നത്തെ സ്പെഷ്യൽ. നന്നായി കഴുകി വൃത്തിയാക്കിയ 4 കപ്പോളം മുരിങ്ങയിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് ഐറ്റംസ് ഒന്ന് ചതച്ചെടുക്കണം. 5-6 ചെറിയ ഉള്ളി, 7-8 അല്ലിയോളം വെളുത്തുള്ളി, 3-4 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇഞ്ചി വളരെ ചെറിയ കഷ്ണം മാത്രമേ എടുക്കാവൂ. ഇനി നമുക്കിവയെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ശേഷം 3/4 കപ്പോളം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം മുരിങ്ങയിലയും പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. സമയമാകുമ്പോഴേക്കും മുരിങ്ങയിലയൊക്കെ നന്നായി വാടിത്തുടങ്ങും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചു വെച്ച ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം ഇവയെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടി ചേർത്ത് യോജിപ്പിച്ച ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരിക്കലും 2 മിനിറ്റിൽ കൂടുതൽ അടച്ചു വെച്ച് വേവിക്കരുത്. അങ്ങനെ ചെയ്താൽ മുരിങ്ങയിലേക്ക് കയ്പ് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും ആകുമ്പോഴേക്കും നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.